നമസ്കാരം. മുഴുവൻ ഉദ്യോഗാർത്ഥികൾക്കും എയിംസ് പി എസ് സിയുടെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇന്ത്യ സന്ദർശിച്ച അമേരിക്കൻ പ്രസിഡന്റുമാരെ കുറിച്ചാണ്. ഇന്ത്യ സന്ദർശിച്ച എത്ര അമേരിക്കൻ പ്രസിഡന്റുമാരുണ്ട്, എത്ര തവണ അമേരിക്കൻ പ്രസിഡന്റുമാർ ഇന്ത്യ സന്ദർശിച്ചിട്ടുണ്ട്, അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ ഇനി വരാനിരിക്കുന്ന പി എസ് സി പരീക്ഷകൾക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ചോദ്യങ്ങളെ നമുക്ക് പരിചയപ്പെടാം. കൂടാതെ മറ്റ് പ്രധാനപ്പെട്ട അമേരിക്കൻ പ്രസിഡന്റുമാരെ കുറിച്ചും അവരെ സംബന്ധിക്കുന്ന ചോദ്യത്തെ കുറിച്ചും നമുക്കൊന്ന് പരിചയപ്പെടാം. മുഴുവൻ ഉദ്യോഗാർത്ഥികളെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ഒരു പുതിയ വീഡിയോ ക്ലാസ്സിലേക്ക്. അപ്പോൾ ഇന്ത്യ സന്ദർശിച്ച അമേരിക്കൻ പ്രസിഡന്റുമാർ, ഇതുവരെ 7 അമേരിക്കൻ പ്രസിഡന്റുമാരാണ് ഇന്ത്യ സന്ദർശിച്ചിട്ടുള്ളത്. 1959 ആദ്യമായിട്ട് ഒരു അമേരിക്കൻ പ്രസിഡന്റ് ഇന്ത്യ സന്ദർശിക്കുന്നത്. ഡ്വൈറ്റ് ഐസൻഹോവർ എന്ന അമേരിക്കയുടെ 34th പ്രസിഡന്റ് ആണ് ആദ്യമായിട്ട് ഇന്ത്യ സന്ദർശിക്കുന്നത്. നെഹ്റു ആയിരുന്നു ആ സമയത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി. രണ്ടാമതായിട്ട് റിച്ചാർഡ് നിക്സൺ, 1969 റിച്ചാർഡ് നിക്സൺ. അപ്പൊ നമുക്ക് ഓർഡർ ഒന്ന് നോക്കാം. ആദ്യമായിട്ട് ഇന്ത്യ സന്ദർശിച്ച അമേരിക്കൻ പ്രസിഡന്റ്, അപ്പൊ ബോർഡിലേക്ക് നോക്കുക. ആദ്യമായിട്ട് വന്നത് പറഞ്ഞു ഐസൻഹോവർ ആണ്, ഡ്വൈറ്റ് ഐസൻഹോവർ ആണ്. 1959 അമേരിക്കയുടെ 34th പ്രസിഡന്റ് ആണ്. ഡ്വൈറ്റ് ഐസൻഹോവർ നെഹ്റുവിന്റെ കാലഘട്ടത്തിലാണ്, നെഹ്റു ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിട്ടുള്ള ആ ഒരു കാലഘട്ടത്തിലാണ് ഡ്വൈറ്റ് ഐസൻഹോവർ ഇന്ത്യ സന്ദർശിക്കുന്നത്. രണ്ടാമതായിട്ട് ഇന്ത്യ സന്ദർശിച്ച അമേരിക്കൻ പ്രസിഡന്റ് റിച്ചാർഡ് നിക്സൺ ആണ്. ഇന്ത്യ സന്ദർശിച്ച രണ്ടാമതായി സന്ദർശിച്ച അമേരിക്കൻ പ്രസിഡന്റ് 1969 റിച്ചാർഡ് നിക്സൺ ഇന്ത്യ സന്ദർശിക്കുന്നത്. റിച്ചാർഡ് നിക്സൺ വളരെ പ്രധാനപ്പെട്ട ഒരു അമേരിക്കൻ പ്രസിഡന്റ് ആണ്. നമുക്ക് ഒരുപാട് ചോദ്യങ്ങൾ, പി എസ് സിക്ക് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു അമേരിക്കൻ പ്രസിഡന്റ് കൂടിയാണ്. റിച്ചാർഡ് നിക്സണെ സംബന്ധിച്ച മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം, അതായത് അമേരിക്ക ചന്ദ്രനിലേക്ക് ആളെ അയച്ച സമയത്ത് ആരായിരുന്നു അമേരിക്കയുടെ പ്രസിഡന്റ്? അമേരിക്ക ചന്ദ്രനിലേക്ക് ആളെ അയച്ച സമയത്ത്, അതായത് നമുക്കറിയാം 1969 ജൂലൈ 20 അമേരിക്കയെ അയച്ച അമേരിക്ക അപ്പോളോ വാഹനത്തിൽ നീൽ ആസ്ട്രോങ് ഒക്കെ ചന്ദ്രനിൽ കാലുകുത്തിയ ഒരു ടൈമിൽ റിച്ചാർഡ് നിക്സൺ തന്നെയാണ് അമേരിക്കയുടെ പ്രസിഡന്റ്. അതുപോലെ മൂന്നാമതായിട്ട് ഇന്ത്യ സന്ദർശിച്ച അമേരിക്കൻ പ്രസിഡന്റാണ് ജിമ്മി കാർട്ടൺ. അമേരിക്കയുടെ 39th പ്രസിഡന്റാണ് ജിമ്മി കാർട്ടൺ. ജിമ്മി കാർട്ടൺ ഇന്ത്യയിലെത്തി, ഇന്ത്യയിലെ ഹരിയാനയിലുള്ള ഒരു ചുമ ഗേരഗോൺ എന്ന ഹരിയാന സംസ്ഥാനത്തിലെ ചുമ ഗേരഗോൺ എന്ന ഗ്രാമത്തിലെത്തുകയും അവിടെയുള്ള ഗ്രാമവാസികളുമായിട്ട് സംവദിക്കുകയും അവർക്ക് ഒരുപാട് പണവും ഒരു TV ഒക്കെ സംഭാവന ചെയ്തിട്ടാണ് ജിമ്മി കാർട്ടൺ ഇന്ത്യയിൽ നിന്നും പോകുന്നത്. അതിനുശേഷം ആ ഗ്രാമത്തിന്റെ പേര് ചുമ ഗേരഗോൺ എന്ന ഗ്രാമത്തിന്റെ പേര് കാർപ്പർപുരി എന്നാക്കി മാറ്റുകയാണ് ഉണ്ടായത്. കാർപ്പർപുരി, ചുമ ഗേരഗോൺ പിന്നീട് കാർപ്പർപുരി എന്ന് പുനർനാമകരണം ചെയ്യുകയുണ്ടായത്. ജിമ്മി കാർട്ടൺ ഇന്ത്യയിൽ വന്നതിന് ശേഷമാണ് അങ്ങനെ സംഭവിച്ചത്. ജിമ്മി കാർട്ടൺ മൂന്നാമതായിട്ടാണ് ഇന്ത്യ സന്ദർശിക്കുന്നത്. 1978 ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി മൊറാർജി ദേശായി ആയിരുന്നു. ആ മൊറാർജി ദേശായിയുടെ കാലഘട്ടത്തിലാണ് ജിമ്മി കാർട്ടൺ ഇന്ത്യ സന്ദർശിക്കുന്നത്. നാലാമതായിട്ട് ഇന്ത്യ സന്ദർശിച്ച അമേരിക്കൻ പ്രസിഡന്റ് ബിൽ ക്ലിന്റൺ ആണ് നാലാമതായിട്ട് ഇന്ത്യ സന്ദർശിച്ച അമേരിക്കൻ പ്രസിഡന്റ്. അമേരിക്കയുടെ 42nd പ്രസിഡന്റ് ആണ് ബിൽ ക്ലിന്റൺ. ഇന്ത്യ സന്ദർശിക്കുന്നത് 2000 ആ സമയത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി എ ബി വാജ്പേയി ആണ് 2000 ബിൽ ക്ലിന്റൺ ഇന്ത്യ സന്ദർശിക്കുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി. ബിൽ ക്ലിന്റനെ കുറിച്ച് ഒരു പ്രത്യേകത, അതായത് രണ്ടാമതായിട്ട് ഇംപീച്ച്മെന്റ് നടപടി നേരിട്ട അമേരിക്കൻ പ്രസിഡന്റാണ് ബിൽ ക്ലിന്റൺ. ഇതുവരെ അമേരിക്കൻ പ്രസിഡന്റ് 3 അമേരിക്കൻ പ്രസിഡന്റുമാരാണ് ഇംപീച്ച്മെന്റ് നടപടി നേരിടേണ്ടി വന്നിട്ടുള്ളത്. അതിൽ 1 ബിൽ ക്ലിന്റൺ, 2 ഡൊണാൾഡ് ജെ ട്രംപ് ആണ് മൂന്നാമതായിട്ടുള്ള, അതായത് മൂന്നാമതല്ല ആദ്യമായിട്ട് കുറ്റവിചാരണ നേരിട്ട അമേരിക്കൻ പ്രസിഡന്റ് ആൻഡ്രൂ ജോൺസൺ ആണ് അമേരിക്കയുടെ 17th പ്രസിഡന്റ് ആയിട്ടുള്ള ആൻഡ്രൂ ജോൺസൺ ആണ് ആദ്യമായിട്ട് കുറ്റവിചാരണ നേരിട്ട അമേരിക്കയുടെ പ്രസിഡന്റ്. അപ്പൊ നാലാമതായിട്ട് ഇന്ത്യ സന്ദർശിച്ച അമേരിക്കൻ പ്രസിഡന്റ് ബിൽ ക്ലിന്റൺ ആണ്. 2000 42nd അമേരിക്കൻ പ്രസിഡന്റ് ആണ്.
അഞ്ചാമതായിട്ട് ഇന്ത്യ സന്ദർശിച്ച അമേരിക്കൻ പ്രസിഡന്റ് ജോർജ് ഡബ്ല്യു ബുഷ് ആണ്. 2006 മൻമോഹൻ സിംഗിന്റെ കാലഘട്ടത്തിലാണ് ജോർജ് ഡബ്ല്യു ബുഷ് ഇന്ത്യ സന്ദർശിക്കുന്നത്. അമേരിക്കയുടെ 43rd പ്രസിഡന്റാണ് ജോർജ് ഡബ്ല്യു ബുഷ്. ഇനി ആറാമതായിട്ട് ഇന്ത്യ സന്ദർശിച്ച വ്യക്തിയാണ് ബരാക് ഒബാമ. 2010 2015 ബരാക് ഒബാമ ഇന്ത്യ സന്ദർശിച്ചിരുന്നു. അങ്ങനെ 2 ഇന്ത്യ സന്ദർശിച്ച അമേരിക്കൻ പ്രസിഡന്റ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബറാക് ഒബാമയാണ്. 2 ഇന്ത്യ സന്ദർശിച്ച അമേരിക്കൻ പ്രസിഡന്റ് അത് ബറാക് ഒബാമയാണ്. 2010 2015 2010 പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ആയിരുന്നു. 2010 ബറാക് ഒബാമ ഇന്ത്യ സന്ദർശിക്കുന്ന സമയത്ത് പ്രധാനമന്ത്രിയായിട്ടുണ്ടായിരുന്നത് മൻമോഹൻ സിംഗ് ആണ്. ജോർജ് ഡബ്ല്യു ബുഷ് വരുന്ന സമയത്തും മൻമോഹൻ സിംഗ് തന്നെയായിരുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രി. 2015 ബറാക് ഒബാമ ഇന്ത്യ സന്ദർശിക്കുന്ന സമയത്ത് മൻമോഹൻ സിംഗ് അല്ല നരേന്ദ്രമോദിയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ടുള്ളത്. അപ്പോൾ ആറാമതായിട്ട് ഡൊണാൾഡ് ജെ ട്രംപാണ് ഇപ്പോൾ അടുത്തായിട്ട് വന്നു പോയ ഡൊണാൾഡ് ജെ ട്രംപ്. 7 ഇന്ത്യ സന്ദർശിച്ച അമേരിക്കൻ പ്രസിഡന്റാണ്. അങ്ങനെ മൊത്തം 7 പേരാണ് ഇന്ത്യ സന്ദർശിച്ച അമേരിക്കൻ പ്രസിഡന്റുമാർ. അതിൽ ബറാക് ഒബാമ 44th അമേരിക്കൻ പ്രസിഡന്റാണ്. ഡൊണാൾഡ് ജെ ട്രംപ് 45th അമേരിക്കൻ പ്രസിഡന്റാണ്. ട്രംപ് കുറ്റവിചാരണ നേരിട്ട 3rd അമേരിക്കൻ പ്രസിഡന്റാണ്. അതുപോലെ ഏറ്റവും പ്രായം കൂടിയ അമേരിക്കൻ പ്രസിഡന്റ് കൂടി ആണ് നമ്മുടെ ഡൊണാൾഡ് ജെ ട്രംപ് എന്ന് പറയുന്നത്. അപ്പൊ ഏറ്റവും പ്രായം കൂടിയത് ട്രംപ് ആണെങ്കിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ആളാരാണെന്ന് നമുക്കറിയണം. ഏറ്റവും പ്രായം കുറഞ്ഞ അമേരിക്കയുടെ പ്രസിഡന്റ് തിയോഡർ റൂസ്വെൽട്ടാണ് ഏറ്റവും പ്രായം കുറഞ്ഞ അമേരിക്കയുടെ പ്രസിഡന്റ്. അമേരിക്കയുടെ 26th പ്രസിഡന്റ് ആയിട്ടുണ്ടായിരുന്ന തിയോഡർ റൂസ്വെൽട്ട് 42rd വയസ്സിലാണ് അദ്ദേഹം അമേരിക്കയുടെ പ്രസിഡന്റ് പദവിയിലേക്ക് എത്തുന്നത്. അപ്പോൾ ഇന്ത്യ സന്ദർശിച്ച അമേരിക്കൻ പ്രസിഡന്റുമാർ എത്രയും പേരാണ്? അപ്പൊ 7 അപ്പോൾ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ എത്ര പ്രസിഡന്റുമാരാണ്, എത്ര തവണ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് എത്ര തവണ അമേരിക്കൻ പ്രസിഡന്റുമാർ ഇന്ത്യ സന്ദർശിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 8 അതായത് ബറാക് ഒബാമ 2 ഇന്ത്യ സന്ദർശിച്ചിട്ടുണ്ട്. അതുപോലെ പ്രധാനമന്ത്രിമാർ, അതായത് മൻമോഹൻ സിംഗിന്റെ കാലഘട്ടത്തിൽ 2 പ്രസിഡന്റുമാർ ഇന്ത്യ സന്ദർശിച്ചിട്ടുണ്ട്. അതുപോലെ നരേന്ദ്രമോദിയുടെ കാലഘട്ടത്തിലും 2 അമേരിക്കൻ പ്രസിഡന്റുമാർ ഇന്ത്യ സന്ദർശിച്ചിട്ടുണ്ട്. ഡൊണാൾഡ് ഡേ ട്രംപും അതുപോലെ ബറാക് ഒബാമയും നരേന്ദ്രമോദിയുടെ കാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ച അമേരിക്കൻ പ്രസിഡന്റുമാരാണ്. അപ്പൊ ഇതാണ് ഇന്ത്യ സന്ദർശിച്ച അമേരിക്കൻ പ്രസിഡന്റുമാരുടെ പട്ടിക എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിനി ഇപ്പോൾ മറ്റു പ്രധാനപ്പെട്ട അമേരിക്കൻ പ്രസിഡന്റുമാരെ കുറിച്ച് കൂടി ഒന്ന് പരിചയപ്പെടാം. അതായത് അമേരിക്കയുടെ ആദ്യത്തെ പ്രസിഡന്റ്, നമുക്കറിയാം അമേരിക്കയുടെ ആദ്യത്തെ പ്രസിഡന്റ് ജോർജ് വാഷിംഗ്ടൺ ആണ് അമേരിക്കയുടെ ആദ്യത്തെ പ്രസിഡന്റ്. 2nd പ്രസിഡന്റ് ജോൺ ആഡംസ് ആണ് 2nd പ്രസിഡന്റ്. അമേരിക്കയുടെ പ്രസിഡന്റുമാരുടെ ഔദ്യോഗിക വസതിയായിട്ടുള്ള വൈറ്റ് ഹൗസിൽ താമസിച്ച ആദ്യത്തെ പ്രസിഡന്റും ജോൺ ആഡംസ് ആണ് അമേരിക്കയുടെ ആദ്യത്തെ വൈസ് പ്രസിഡന്റും. അമേരിക്കയുടെ ആദ്യത്തെ വൈസ് പ്രസിഡന്റ് ജോൺ ആഡംസ് ആണ്. അമേരിക്കയുടെ ആദ്യത്തെ പ്രസിഡന്റ് ജോർജ് വാഷിംഗ്ടൺ ആണ്. അമേരിക്കയുടെ ആദ്യത്തെ വൈസ് പ്രസിഡന്റ് ജോൺ ആഡംസ് ആണ് വൈറ്റ് ഹൗസിൽ താമസിച്ച ആദ്യത്തെ പ്രസിഡന്റ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം, കൊല്ലപ്പെട്ട ആദ്യത്തെ അമേരിക്കൻ പ്രസിഡന്റ് ആരാണ്? നമുക്കറിയാം കൊല്ലപ്പെട്ട ആദ്യത്തെ അമേരിക്കൻ പ്രസിഡന്റ് എബ്രഹാം ലിങ്കൺ ആണ്. അമേരിക്കയുടെ 16th പ്രസിഡന്റ് ആയിട്ടുള്ള എബ്രഹാം ലിങ്കൺ ആണ് കൊല്ലപ്പെട്ട ആദ്യത്തെ അമേരിക്കൻ പ്രസിഡന്റ്. എബ്രഹാം ലിങ്കൺ 3rd പ്രസിഡന്റ് ആയിരുന്നു എന്നൊക്കെ പിഎസ്സിയുടെ ചോദ്യമാണ്, പ്രീവിയസ് ചോദ്യമാണ്. അപ്പൊ കൊല്ലപ്പെട്ട ആദ്യത്തെ പ്രസിഡന്റും എബ്രഹാം ലിങ്കൺ ആണ്. പക്ഷേ അധികാരത്തിലേക്ക് ആദ്യമായി മരണപ്പെട്ട അമേരിക്കൻ പ്രസിഡന്റ് ആരാണെന്ന് ചോദ്യം വരാം. കൊല്ലപ്പെട്ടതും മരണപ്പെട്ടതും രണ്ടും രണ്ടാണ്. അധികാരത്തിലിരിക്കെ മരണപ്പെട്ട ആദ്യത്തെ അമേരിക്കൻ പ്രസിഡന്റ് വില്യം ഹെൻറി ഹാരിസൺ ആണ് അമേരിക്കയുടെ 9th പ്രസിഡന്റ് ആയിട്ടുള്ള വില്യം ഹെൻറി ഹാരിസൺ ആണ് അധികാരത്തിലിരിക്കെ മരണപ്പെട്ട ആദ്യത്തെ അമേരിക്കൻ പ്രസിഡന്റ്. അപ്പൊ അധികാരത്തിലിരിക്കെ മരണപ്പെട്ട അവസാനത്തെ അമേരിക്കൻ പ്രസിഡന്റ് ആരാണെന്ന് ചോദ്യം വന്നു കഴിഞ്ഞാൽ, അത് നമ്മുടെ 2nd മഹായുദ്ധകാലത്ത് അമേരിക്കയുടെ പ്രസിഡന്റ് ആയിട്ടുണ്ടായിരുന്ന, ഏറ്റവും കൂടുതൽ കാലം അമേരിക്കയുടെ പ്രസിഡന്റൊക്കെ ആയിട്ടുണ്ടായിരുന്ന ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽട്ടാണ്.
അധികാരത്തിലിരിക്കെ മരണപ്പെട്ട അവസാനത്തെ അമേരിക്കൻ പ്രസിഡന്റ് ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ് ആണ്. ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ് തന്നെയാണ് രണ്ടാം ലോക മഹായുദ്ധകാലത്ത് അമേരിക്കയുടെ പ്രസിഡന്റായിട്ടുണ്ടായിരുന്നത്. അമേരിക്കയുടെ പ്രസിഡന്റ് രണ്ടാം ലോക മഹായുദ്ധകാലത്ത് രണ്ടുപേരാണ് അമേരിക്കയുടെ പ്രസിഡന്റായിട്ടുണ്ടായിരുന്നത്, ഹാരി എസ് ട്രൂമാനും. അതായത് രണ്ടാം ലോക മഹായുദ്ധം ആരംഭിക്കുന്ന സമയത്ത് ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ് ആണ്, രണ്ടാം ലോക മഹായുദ്ധം അവസാനിക്കുന്ന സമയത്ത് ഹാരി എസ് ട്രൂമാൻ ആണ്. അതായത് ഹാരി എസ് ട്രൂമാൻ ഇന്ത്യക്ക് സ്വാതന്ത്ര്യമൊക്കെ ലഭിക്കുന്ന സമയത്ത്, നാഗസാക്കിയിലും ഹിരോഷിമയിലും ആറ്റം ബോംബ് വർഷിക്കുന്ന സമയത്തൊക്കെ ഹാരി എസ് ട്രൂമാൻ ആണ് അമേരിക്കയുടെ പ്രസിഡന്റ്. അപ്പൊ കൊല്ലപ്പെട്ട അവസാനത്തെ പ്രസിഡന്റ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ജോൺ എഫ് കെന്നഡിയാണ്. ജോൺ എഫ് കെന്നഡിയാണ് കൊല്ലപ്പെട്ട അവസാനത്തെ അമേരിക്കൻ പ്രസിഡന്റ്. കൊല്ലപ്പെട്ട ഇതുവരെ കൊല്ലപ്പെട്ട നാല് പ്രസിഡന്റുമാരാണ് അമേരിക്കൻ പ്രസിഡന്റുമാരെ നാല് അമേരിക്കൻ പ്രസിഡന്റുമാരാണ് ഇതുവരെ അധികാരത്തിലേക്ക് കൊല്ലപ്പെട്ട അമേരിക്കൻ പ്രസിഡന്റുമാരായിട്ടുള്ളത്. അതുപോലെ മരണപ്പെട്ടവരും നാലു പേര് തന്നെയാണ്, അധികാരത്തിലേക്ക് മരണപ്പെട്ടവരും നാലു പേര് തന്നെയാണ്. നമുക്ക് നോക്കാം അതാരൊക്കെയാണ്. ബോർഡിലേക്ക് ശ്രദ്ധിക്കുക. അതായത് അധികാരത്തിലിരിക്കെ കൊല്ലപ്പെട്ടവരെന്നും മരണപ്പെട്ടവരും എന്ന രണ്ട് പട്ടിക തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യമായി കൊല്ലപ്പെട്ടവർ എബ്രഹാം ലിങ്കൺ ആണ്. എബ്രഹാം ലിങ്കൺ ആണ് ആദ്യമായിട്ട് കൊല്ലപ്പെട്ട അമേരിക്കൻ പ്രസിഡന്റ്. അമേരിക്കയുടെ 16-ാമത്തെ പ്രസിഡന്റായിട്ടുള്ള എബ്രഹാം ലിങ്കൺ ആണ്. രണ്ടാമതായിട്ട് ജെയിംസ് ഗാർഫീൽഡ് ആണ്. ജെയിംസ് ഗാർഫീൽഡ് കഴിഞ്ഞ വില്യം മെക്കൻലി ആണ്. ജെയിംസ് ഗാർഫീൽഡ് അമേരിക്കയുടെ 20-ാമത്തെ പ്രസിഡന്റാണ്. വില്യം മെക്കൻലി 25-ാമത് പ്രസിഡന്റാണ്. ജോൺ എഫ് കെന്നഡി 35-ാമത് അമേരിക്കൻ പ്രസിഡന്റാണ്. അത് മരണപ്പെട്ടവർ ആദ്യമായി മരണപ്പെട്ട അമേരിക്കയുടെ 9-ാമത്തെ പ്രസിഡന്റായിട്ടുള്ള വില്യം ഹെൻറി ഹാരിസൺ ആണ്. രണ്ടാമതായി അധികാരത്തിലേക്ക് മരണപ്പെട്ട സക്കാരി ടെയ്ലർ അമേരിക്കയുടെ 12-ാമത്തെ പ്രസിഡന്റാണ്. വാറൻ ഗാമിൻ ഹാർഡിംഗ്, അതായത് വാറൻ ജി ഹാർഡിംഗ് എന്ന അധികാരത്തിലേക്ക് മരണപ്പെട്ട അമേരിക്കയുടെ 29-ാമത് പ്രസിഡന്റാണ്. ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ് അമേരിക്കയുടെ 32-ാമത് ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ്. അതായത് നേരത്തെ പറഞ്ഞു ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ് ആണ് രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് അമേരിക്കയുടെ രണ്ടാം ലോക മഹായുദ്ധം ആരംഭിക്കുന്ന സമയത്ത് അമേരിക്കയുടെ പ്രസിഡന്റായിട്ടുണ്ടായിരുന്ന ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ് അധികാരത്തിലേക്ക് മരണപ്പെട്ട വ്യക്തിയാണ്. ഏറ്റവും കൂടുതൽ കാലം അമേരിക്കയുടെ പ്രസിഡന്റായിട്ടുണ്ടായിരുന്ന വ്യക്തിയാണ് ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത, അതായത് ചോദ്യം അമേരിക്കൻ പ്രസിഡന്റുമായി സംബന്ധിച്ച്, ഒന്നാം ലോക മഹായുദ്ധ സമയത്ത് ആരായിരുന്നു അമേരിക്കയുടെ പ്രസിഡന്റ്? അത് വുഡ്രോ വിൽസൺ ആണ്. വുഡ്രോ വിൽസൺ ആണ് ഒന്നാം ലോക മഹായുദ്ധ സമയത്ത് അമേരിക്കയുടെ പ്രസിഡന്റ്. ലീഗ് ഓഫ് നേഷൻ ഒക്കെ രൂപീകരിക്കുന്നതിൽ മുൻകൈയെടുക്കുന്നതിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന് നോബൽ സമ്മാനമൊക്കെ ലഭിച്ച, സമാധാനത്തിനുള്ള നോബൽ സമ്മാനമൊക്കെ ലഭിച്ച അമേരിക്കൻ പ്രസിഡന്റ് കൂടിയാണ് വുഡ്രോ വിൽസൺ. അപ്പോൾ ഒന്നാം ലോക മഹായുദ്ധ സമയത്ത് അമേരിക്കയുടെ പ്രസിഡന്റായിട്ടുണ്ടായിരുന്നത് വുഡ്രോ വിൽസൺ ആണ്. രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് ആരംഭിക്കുന്ന സമയത്ത് ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ്, അത് അവസാനിക്കുന്ന സമയത്ത് ഹാരി എസ് ട്രൂമാൻ ആണ്. നാഗസാക്കിയിലും ഹിരോഷിമയിലും ഒക്കെ അണുബോംബ് വർഷിക്കുന്ന സമയത്തും അമേരിക്കയുടെ പ്രസിഡന്റായിട്ടുണ്ടായിരുന്നത് ഹാരി എസ് ട്രൂമാൻ തന്നെയാണ്. അപ്പോൾ ഇത്തരം വസ്തുതകൾ, അതായത് വളരെ പ്രധാനപ്പെട്ട അമേരിക്കൻ പ്രസിഡന്റുമാരെ സംബന്ധിച്ച പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഇപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളത്. ഇനി മറ്റൊരു ചോദ്യം, അതായത് അമേരിക്കൻ പ്രസിഡന്റുമായി സഞ്ചരിക്കുന്ന പ്ലെയിൻ, എറോപ്ലെയിൻ, അതിൻ്റെ പേര് ഇപ്പോൾ പത്രത്തിലൊക്കെ നിറഞ്ഞു നിന്നിരുന്നു, അതിനെ കുറിച്ച് അപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ എയർഫോഴ്സ് 1, അതാണ് അമേരിക്കൻ പ്രസിഡന്റുമാർ സഞ്ചരിക്കുന്ന വിമാനത്തിൻ്റെ പേര്, എയർഫോഴ്സ് 1 ആണ്. അത് അമേരിക്കൻ പ്രസിഡന്റുമാരുടെ ഔദ്യോഗിക ഹെലികോപ്റ്റർ, ഔദ്യോഗിക ഹെലികോപ്റ്റർ മറൈൻ 1 ആണ്. അമേരിക്കൻ പ്രസിഡന്റുമാരുടെ ഔദ്യോഗിക വിമാനം എയർഫോഴ്സ് 1 ആണ്. അമേരിക്കൻ പ്രസിഡന്റുമാരുടെ ഔദ്യോഗിക ഹെലികോപ്റ്റർ അത് മറൈൻ 1 ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അമേരിക്കൻ പ്രസിഡന്റുമാരെ സംബന്ധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചില സംഭവങ്ങളാണ്. ഈ ഇതിൽ നിന്നും ചിലപ്പോൾ പി സി ചോദിക്കാൻ സാധ്യതയുണ്ട്, കറണ്ട് അഫയർ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്, ജി കെ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ചില ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ഈ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത്. നിങ്ങൾക്ക് ഏവർക്കും ഈ വീഡിയോ, ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഞങ്ങളുടെ വീഡിയോ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ചാനൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ അടുത്ത് തന്നെ കാണുന്ന ബെല്ലൈക്കൺ അമർത്തുക. താങ്ക് യു.